ദുരിതാശ്വാസ നിധിയിലെ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പണം കട്ടെടുത്തോ കൈക്കൂലി വാങ്ങിയോ സുഖമായി ജീവിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടൂർ പ്രകാശം നൽകിയ ശുപാർശ കത്തുകൾ ആയുധമാക്കുകയാണ് സി പി ഐ എം എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിലാണ് കത്ത് നൽകിയത് എന്നാണ് ഇരുവരുടെയും വിശദീകരണം ദുരിതാശ്വാസ നിധി തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും ഏതെങ്കിലും ലാഭം ഉണ്ടാക്കാമെന്ന ചിന്ത ഒരു ന്യൂന ന്യൂനവിഭാഗത്തിനുണ്ടെന്ന മുഖ്യമന്ത്രി പൊതുജനങ്ങളുടെ പണം കട്ടെടുത്തോ കൈക്കൂലി വാങ്ങിയോ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ടെന്നും ഇവരെ ചുമക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തിപരമായ ലാഭേച്ഛയോടെ തന്റെ ഓഫീസിനും തന്റെ വകുപ്പിനും സംസ്ഥാനത്തിനാകെയും കളങ്കമുണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളെ തുടർന്ന് ചുമന്നു പോകേണ്ട ബാധ്യത സർക്കാരിനുണ്ടാവില്ല ഇതിനിടെയാണ് ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ രാഷ്ട്രീയ പോര് മുറുകുന്നത് സഹായത്തിനുള്ള അപേക്ഷകളിൽ ശുപാർശ കത്ത് നൽകിയതിൽ ഇപ്പോൾ പുറത്തു കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് സഹായം ലഭിച്ചത് അർഹതപ്പെട്ടയാൾക്കാണെന്നും രണ്ട് വൃക്കകളും തകരാറിലായ ആളാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു എം എൽ എ എന്ന നിലയിലാണ് ഒപ്പിട്ടത് ഇത് വെറുതെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടിട്ട് ഗോവിന്ദ മാഷ പോലുള്ള ഒരാള് അളി അദ്ദേഹം സ്ഥാനത്തിന്റെ മഹത്വം ഓർക്കാതെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത വിളിച്ചു പറഞ്ഞത് വളരെ മോശമായി പോയി അതൊരു നിലവാരം കുറഞ്ഞ ഇടപാടായിപ്പോയി എന്നും മാത്രമേ പറയാറ് ദുരിതാശ്വാസ നിധിയിലെ തുകയ്ക്കായി ശുപാർശ കത്ത് നൽകിയതിൽ തെറ്റില്ലെന്ന അടൂർ പ്രകാശ് എം പി ജനപ്രതിനിധി എന്ന നിലയിലുള്ള കടമയാണ് താൻ നിർവഹിച്ചത് ഇത്ര മറ്റൊന്നും ഈ കാര്യങ്ങൾ നോക്കണം പരിശോധിക്കണം അത് അത് പരിഗണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വമാണ് ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ പോലീസ് റവന്യൂ ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിനാണ് സർക്കാർ നീക്കം തട്ടിപ്പിന് കൂട്ടുതന്ന ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടിയുടൻ ഉണ്ടാകും